തായ് ഫുഡ് കഴിക്കുന്ന നമുക്കിനി ബാങ്കോക്ക് വരെ പോകേണ്ട ആവശ്യമില്ല, നമ്മൾ കൊച്ചിയിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, കഫേ ബാങ്കോക്ക് കൊച്ചിയിലെ ഒത്തന്റിക് തായ് ആൻഡ് പാനേഷ്യൻ ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു സ്പോട്ടാണത്. നമ്മൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല റഷ്ണ്ട്, നല്ല വാം ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഒരു ഇൻവൈറ്റിംഗ് ആയിട്ട് തോന്നിക്കുന്ന ഒരു സ്ഥലം, ഒരു ഫീൽ ഗുഡ് പ്ലേസ്. ഒരു സെലിബ്രിറ്റി ഷെഫിന്റെ സ്പെഷ്യൽ മെനു ഒക്കെ ഉണ്ടായിട്ടന്ന് പോയ സമയത്ത്. ഏറ്റവും ആകാംക്ഷയോടെ ഞാനിവിടെ ഒരു ഐറ്റം കാത്തിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചാൽ ജസ്റ്റ് ആ ടേബിളിൽ കാണുന്ന QR സ്കാൻ ചെയ്ത മെനു നമ്മുടെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞ് വിത്ത് ഇമേജ് അടക്കമുണ്ട് ഓരോ ഐറ്റത്തിന്റെ നേരെ ഈ കാണുന്ന പോലെ. എനിക്ക് പക്ഷേ എന്തൊക്കെയാലും ഓഫ്ലൈൻ മെനു ഇങ്ങനെ അങ്ങ് സെലക്ട് ചെയ്ത് ഓരോന്ന് ഓർഡർ ചെയ്യാൻ ഇഷ്ടമുണ്ട്. കുറച്ചധികം സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്യുന്നുണ്ട് അല്ലേ? അതെ. അപ്പം എല്ലാം വന്നിട്ട് കാണിച്ചാൽ ദേ ബ്രോ ആണ് നമ്മുടെ ഓർഡേഴ്സ് എല്ലാം എടുത്തത്. എല്ലാത്തിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ഒരു വിവരണം നമുക്ക് തന്നിട്ട് അടിപൊളി. സ്റ്റാർട്ടേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇവനെ വെച്ചങ്ങ് തുടങ്ങാം. ബബിൾ ടീ, തായ്വാൻ ഒറിജിനൽ ഉള്ള ഡ്രിങ്ക് ആണ് നമ്മുടെ ബബിൾ ടീ. നമ്മുടെ കപ്പയുടെ സ്റ്റാഴ്ച വെച്ച് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ സെറ്റിലായി കിടക്കുന്ന ബബിൾ പേൾസ്. അടിപൊളി സാധനമുണ്ട്, അടിപൊളി സാധനം അല്ലേ? നല്ലൊരു മിൽക്കി കൊള്ളാം, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഡ്രിങ്കാണ്. ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് വിഷയം സാധനമാണ്, കൊള്ളാം, അടിപൊളി സാധനം തന്നെ. അപ്പോൾ ആദ്യത്തെ സംഭവം തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇതെന്തായാലും നമുക്ക് ഒരെണ്ണോട് പറയേണ്ടി വരും, കാരണം അത്ര അടിപൊളിയാണ്. ഒരു സിപ്പ് പോലെ എടുത്തൊരു സ്റ്റാർട്ടേഴ്സിലേക്ക് അങ്ങ് കടക്കാം. ഇത് സിങ്സാങ് ബീഫ്, കൊള്ളാലെ പേര്. സ്ലോ ഫ്രൈഡ് സ്ലൈസ്ഡ് ബീഫാണ്. ക്യൂമിൻ, കൊറിയാൻഡർ ആൻഡ് കാപ്സിക്കോ ഒക്കെ ഇട്ടത് റോസ്റ്റ് ചെയ്തെടുക്കും സംഭവം. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ആയിട്ടൊരു സ്വീറ്റ്നസ്സും ഇരുവും കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. കൊള്ളാം, സംഭവം ഒരു വെറൈറ്റി ആണ്. എപ്പോഴോ നമ്മൾ കഴിച്ചു മറന്നൊരു ടേസ്റ്റിലേക്ക് കൊണ്ടുപോയ പോലെ എനിക്ക് ആ സമയത്ത് തോന്നി. ഇത് ജാവ ചിക്കൻ ലോലിപോപ്പ്, എങ്ങനെയുണ്ട് പേര്? ഇത് ബേസിക്കലി ചിക്കൻ ഡ്രംസ്റ്റിക് ആണ് സംഭവം. ഇന്തോനേഷ്യൻ ഇൻസ്പയർഡ് ഫ്ലേവേഴ്സ് ആണ്, ഡീപ് ഫ്രൈ എടുത്തേക്കാണ് സംഭവം. ഇത് നമ്മുടെ ജാവ പോലെ തന്നെ വളരെ സിമ്പിൾ ആണ്, പക്ഷേ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും തന്നെ എനിക്കിനകത്തൊന്നും തോന്നില്ല കേട്ടോ. ജാപ്പനീസ് ചിക്കൻ ഗ്യോസ, ഗ്യോസ എന്ന് തന്നെയാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. പാൻ ഫ്രൈഡ് ഡംപ്ലിങ്സ് ആണ് സംഭവം. ഏത്? നമ്മുടെ മൊമോസ് തന്നെ. ഞാനൊരു കട്ട മൊമോസ് ഫാനാണ്, നിങ്ങൾ കമോൺ കമൻ ബിലോ. അരോമാറ്റിക് ഹെർബ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. സംഭവം ഒരു നല്ലൊരു മൊമോസ്, ആ ഒരു വൈബ് നമുക്ക് കിട്ടും. ആ നല്ല ഫ്ലേവർഫുൾ ഫില്ലിങ്സ് ഒക്കെ ആയിട്ട് സെറ്റ് സാധനം കേട്ടോ. ഇതിന്റെ കൂടെയുള്ള ഒരു മൂന്ന് ഡിപ്പില്ലേ, വെറുതെ എപ്പിക്കായിരുന്നു. ഡിപ്പിന് അല്ലെങ്കിൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ നല്ലൊരു ഇൻഫ്ലുവൻസ് തന്നെ ഉണ്ടല്ലോ. പാഡ് തായ് നൂഡിൽസ്, ഇതൊരു ക്ലാസിക് തായ് സ്റ്റർ ഫ്രൈഡ് നൂഡിൽസ് ആണ് മക്കളെ. കണ്ടിട്ട് സംഭവം കൊള്ളാലേ. ഇത് പാഡ് തായ് ചിക്കൻ ആണ്. ഇതൊരു ബാലൻസ് ഓഫ് സ്വീറ്റ്, സവർ ആൻഡ് സേവറി ആണ്. ഇത് തായ്ലാൻഡിലെ സ്ട്രീറ്റ് ഫുഡ് സീനിലെ ഒരു മെയിൻ വിഭവം ഉണ്ട്. എല്ലാ ഐറ്റവും പ്രസന്റ് ചെയ്തേക്കും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എല്ലാം ഭയങ്കര യുണീക്ക് ആണല്ലേ. ഇതിങ്ങനെ സെർവ് ചെയ്യുന്നത് കാണാൻ തന്നെ വളരെ സാറ്റിസ്ഫൈങ് ആണ് ഗൈസ്. അതെല്ലാം കഴിഞ്ഞിട്ട് ആ പീനട്ടാണ് ആഡ് ചെയ്യുന്നത്, കൂടെ ചില്ലി ഫ്ലേക്സ്. സത്യം പറയാം, എനിക്ക് ഏറ്റവും ആകാംക്ഷ ഉണ്ടായത് ഈ മുതൽ കഴിക്കാനാണ്. എങ്ങനെയുണ്ടാവും ഇതിന്റെ ടേസ്റ്റ് എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്കും വന്നിട്ടുണ്ടാവില്ല. അപ്പൊ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്ത് പിടിച്ചാൽ കഴിക്കാം. ലിറ്ററലി ലിറ്റ് സാധനം കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പീനട്ടിന്റേതായ ഒരു മൈൽഡ് സ്വീറ്റ്നസ്സും അപ്പൊ ഒരു മധുരവും എരിവും പിന്നെ ആ ഒരു ചിക്കനും ആ ഒരു സ്ക്രാമ്പിൾഡ് എഗും എല്ലാം കൂടി മൊത്തത്തിൽ കലക്കിയിട്ടുണ്ട്. ലിറ്ററലി ഒരു ബേസ്റ്റ് ഓഫ് ഫ്ലേവേഴ്സ്. മസ്റ്റ് മസ്റ്റ് ട്രൈ. വന്നാൽ ഇതെന്തായാലും ഓർഡർ ചെയ്യണം. ഓർത്ത് വെച്ചോ, പാഡ് തായ് ചിക്കൻ. യൂഷ്വലി പാഡ് തായ് വരുമ്പോഴത്തേക്ക് അതിൽ ഷ്രിമ്പ് ഉണ്ടാവാറുണ്ട്. ആ നാരങ്ങയും കൂടി സ്ക്വീസ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം. ഓ, അത് വേണ്ടായിരുന്നു. അപ്പൊ ഇതാണ് പ്രോൺസ് ടെമ്പുര. ഇത് ബേസിക്കലി ബാറ്റർ ഫ്രൈഡ് പ്രോൺസ് ആണ്. ഇത് പ്രോൺസിനെ സ്റ്റിക്കിൽ വെച്ചിട്ടാണ് ഫ്രൈ എടുത്തിരുന്നത്. അല്ലാണ്ട് എങ്ങനെയാണ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നത്? അതിന്റെ കൂടെ ഒരു സെറ്റ് ഡിപ്പുണ്ട് ഹണി ചില്ലി സോസ്. ഇത് വെറുതെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നുമില്ല കേട്ടോ. ആ ഒരു ബാറ്ററിനും അതിന്റെ ഒരു പൗഡർ ഫ്ലേവറാണ് വരുന്നത്. ആ സ്വീറ്റ് ചില്ലി സോസ് ആണ് ഇത് ശരിക്കും വേറെ ലീഗിലേക്ക് കൊണ്ടുപോകുന്നത്. വെരി ക്രിസ്പി ആണ് സാധനം. ആ ഒരു സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ? ബീഫ് റാമേൻ കഴിക്കണം എന്ന് എന്റെ ജീവിതാഭിലാഷമായിരുന്നു. അത് ഇന്നാണ് സാധിക്കുന്നത്. റാമേൻ ആണോ റാമേൻ ആണോ എന്ന് ഡൗട്ട് ഉണ്ട്. എന്തായാലും ഇതൊരു ചൈനീസ് ഒറിജിനൽ ഒരു ജാപ്പനീസ് നൂഡിൽ ഡിഷാണ്. മെനുവിലുള്ള ഇതിന്റെ പേര് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോട്ടോ, സിച്ച്വാൻ മല ബ്രോത്ത് പുൾഡ് ബീഫ് റാമേൻ. റിച്ച് ഫ്ലേവേർഡ് ബീഫ് ബ്രോത്ത് ആണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളും എന്റെ പോലെ ആദ്യമായിട്ടാണ് നൂഡിൽ സൂപ്പ് കഴിക്കണെന്നുണ്ടെങ്കിൽ കമന്റ് കറോ ഗൈസ്. നമ്മൾ മാഗി സൂപ്പായി കഴിച്ചിട്ടുണ്ട്. ഇതിൽ യൂഷ്വലി ഒരു ബോയിൽഡ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിലത് മിസ്സിംഗ് ആണല്ലോ. ഇനി എനിക്ക് തെറ്റിയതാണ്. മെനുവിൽ ഡിസ്ക്രിപ്ഷനിലും ഈ സെയിം സംഭവം ഉണ്ടായി. ചിലപ്പോൾ തീർന്നുപോയായിരിക്കും, ക്ഷമിക്കാം. ചൈനീസ് സ്റ്റൈൽ വീറ്റ് നൂഡിൽസ് ആണ് ഇതിൽ ആഡ് ചെയ്യാറുള്ളത്. വളരെയധികം എക്സ്പെക്ടേഷനോടെ കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഇത് വളരെ നോർമലായിരുന്നു. വെരി ബ്ലാങ്ക് ആയിരുന്നു. ഒരു പ്രത്യേകിച്ച് ഒരു വികാരം ഇല്ലാത്തൊരു സംഭവമല്ലേ ആ ഒരു ഫീൽ. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ആ ഒരു ദിവസത്തിന്റെ ആയിരിക്കും. പക്ഷെ എന്തായാലും നിങ്ങളൊരു നല്ല റാമൻ കിട്ടുന്ന സ്ഥലം പറയുകയാണെങ്കിൽ ഞാൻ അവിടെ പോയി എന്തായാലും ട്രൈ ഔട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു വിഷമെല്ലാം മാറ്റാൻ വേണ്ടി ഓർഡർ ചെയ്തതാണ് ദേക്കാണെന്ന മുതൽ മാംഗോ സ്റ്റിക്കി റൈസ്. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള തായ് ഡിസേർട്ട് ആണ്. ഗ്ലൂട്ടിനസ് റൈസ് വെച്ചിട്ടാണ് പ്രിപ്പ് ചെയ്യുന്നത്. ഫ്രഷ് മാംഗോസ് ഉണ്ടാവും, അതിന്റെ മുകളിലൂടെ കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ ക്രീം ഇങ്ങനെ ഒഴിക്കും. ഇത് 2024 വേൾഡിലെ സെക്കൻഡ് ബെസ്റ്റ് റൈസ് പുഡിംഗ് എന്നുള്ള ടേസ്റ്റ് ആയിട്ടുള്ള റാങ്കിങ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസിന്. വിഷയം തന്നെ.
ഫ്ലേവർ പാക്ക്ഡ് ഓൺസ് ആണ്. അടിപൊളി ഒരു റൈസും മാംഗോ കൂടി ചേരുമ്പോ അലമ്പായിരിക്കും എന്നുള്ളൊരു തോട്ട് നമുക്ക് ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കോംപ്ലിമെന്റ് ഇത് പോകുന്നുണ്ട്. ഇത് നമുക്ക് എന്തോ ഒരു ഇഷ്ടമായിരുന്നു, ഈ പ്ലേറ്റ് നമുക്ക് മനസ്സിലാവും. നമുക്കപ്പോ ഇതേ ബില്ല് ഇതൊക്കെയാണ്. ഇവിടുത്തെ കൊറിയൻ ഐസ്ക്രീം ഭയങ്കര റിവ്യൂസ് ഉള്ള സാധനമാണ്, പക്ഷേ സാഡ്ലി എന്നത് ഉണ്ടായില്ല. അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ലൊക്കേഷൻ വരുന്നത് പാലരാട്ടം ഫ്ലൈ ഓവറിന് അടുത്തായിട്ടാണ്. എന്തായാലും എല്ലാവരും അറ്റൻഡ് ചെയ്ത് നോക്കി ഞാൻ പറഞ്ഞ ഐറ്റംസ് ഒക്കെ. അപ്പൊ എന്തായാലും ഉടനെ അടുത്ത വഴിയെ കാണുന്ന ഇറ്റ്സ് മീ യു ഏജൻറ് ഫുഡി. സെയിം ബൈ. അത് കിട്ടില്ല.